Welcome back to my channel. Appa innathe ende video ilekku ellarkkum swagatham. എല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഐബ്രോസ് ഒരുപാട് കൊഴിഞ്ഞു പോകും. അതിനു വേണ്ടിയിട്ടുള്ള റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് കട്ടിയായിട്ട് വളർത്തിയെടുത്തതെന്നാണ്. അപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്ന ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസ് നല്ല കട്ടിയിൽ വളർത്തിയെടുക്കാം. അപ്പൊ ഇനി നമുക്ക് സംസാരിച്ച സമയം കളയേണ്ട, വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം എങ്ങനെയാണ് ഐബ്രോസ് വളരാനുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇച്ചിരി കുറച്ച് വലിയ സവാള തന്നെ എടുത്തോളൂ. അപ്പോൾ അതിന് ശേഷം ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിലിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. നമ്മളിതിൻ്റെ ജ്യൂസ് എടുക്കേണ്ടത് കൊണ്ട് നന്നായിട്ടത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ജ്യൂസ് മൊത്തത്തിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്, ഞാനിവിടെ ഒരു അരിപ്പ എടുത്തിട്ട് അരിപ്പയിലേക്ക് ഈ ഒണിയൻ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടിട്ട് നന്നായിട്ടിത് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് ജ്യൂസേ നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഒരു സവാളയിൽ നിന്ന് കുറച്ച് ജ്യൂസേ കിട്ടത്തുള്ളൂ. പകരം നിങ്ങൾ അതിനകത്ത് വെള്ളമൊന്നും തന്നെ ചേർത്ത് കൊടുക്കരുത്, അത്രയും തന്നെ ജ്യൂസ് മതി. നമ്മളിത് പിരിയത്തിൽ അപ്ലൈ ചെയ്യാനായതുകൊണ്ട് നമുക്ക് കുറച്ച് തന്നെ മതി. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ ഐബ്രോസ് വളരാനുള്ള ജ്യൂസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒണിയൻ ജ്യൂസ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഈ ജ്യൂസ് നമ്മുടെ പിരിയത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമ്മുടെ ഐബ്രോസിൽ തന്നെ വെച്ചതിന് ശേഷം നമ്മളിത് കഴുകിക്കളയാം നമുക്ക്. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് കുറച്ച് ഡ്രോപ്സ് എടുത്ത് നമ്മൾ നമ്മുടെ ഐബ്രോസിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ ഒണിയൻ ജ്യൂസിൻ്റെതായിട്ടുള്ള ഒണിയൻ്റെതായിട്ടുള്ള ഒരു സ്മെല്ല് കാണും. അത് സാരമില്ല, നമുക്കിത് നമ്മുടെ ഐബ്രോസ് വളരാനും മുടി വളരാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അപ്പം ഇതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നിങ്ങളിന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് വെച്ച ഐബ്രോസ് അല്ല, എൻ്റെ ഒറിജിനൽ ഐബ്രോസ് തന്നെ ഇങ്ങനെയാണ്. നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. എൻ്റെ ഐബ്രോസ് ഒരുപാട് കൊഴിഞ്ഞ് ഒരു ചെറിയൊരു വര പോലെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് ഞാൻ ഇത്രയും വളർത്തിയെടുത്തത് ഇത് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾ രണ്ട് ഐബ്രോസിലും ഒരുപോലെ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസിൽ നന്നായിട്ട് തന്നെ ഈ ഒരു ഓണിയൻ ജ്യൂസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമ്മൾ ഇത് നമ്മുടെ ഐബ്രോസിൽ തന്നെ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഈ ഒരു ജ്യൂസ് നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റം തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓണിയൻ ജ്യൂസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സാധാരണ വെളിച്ചെണ്ണ തന്നെ നിങ്ങളുടെ ഐബ്രോസിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമ്മൾ മുടി വളരാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഐബ്രോസ് വളരാനും വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഐബ്രോസിൽ തേച്ച് വെച്ചിട്ട് രാവിലെ കഴുകിക്കളഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. നമ്മൾ എന്തൊരു പാക്കും ട്രൈ ചെയ്യുമ്പോൾ അത് ഒരാഴ്ച കണ്ടിന്യൂസ് ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മൾ ഹെയർ കെയർ ആണെങ്കിലും ലിപ് കെയർ ആണെങ്കിലും സ്കിൻ കെയർ ആണെങ്കിലും എന്താണേലും നമ്മൾ ചെയ്യുന്നത് ഒരാഴ്ചയോ ഒരു മാസമോ ഒക്കെ കണ്ടിന്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഐബ്രോസ് വളരാനായിട്ട് ഒരാഴ്ച ഈ ഒണിയൻ ജ്യൂസും കോക്കനട്ട് ഓയിലും കണ്ടിന്യൂസ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഐബ്രോസ് നന്നായിട്ട് വളർന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാതെ തന്നെ നല്ല കട്ടിയോടുകൂടി വളരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടാറ്റാ.